Hi guys, welcome back to our channel. In the Daybreakers എന്ന് പറയുന്ന ഫിലിം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വവ്വാൽ കാരണം ഒരു പകർച്ചവ്യാധി ലോകം മുഴുവനും പടരുവാണ്. അതുമൂലം മനുഷ്യരെല്ലാം വാമ്പേഴ്സ് ആയി മാറുകയാണ്. പിന്നീട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാൻ നിങ്ങൾക്ക് വളരെയധികം തിടുക്കമായി കാണും. അപ്പം നമുക്ക് കൂടുതൽ പറയാതെ നേരെ ഫിലിമിലോട്ട് പോകാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 2019 ഏപ്രിൽ മാസമാണ്. അന്ന് രാവിലെ ഒരു കൊച്ചു പെൺകുട്ടി എന്തോ ഒന്ന് പേപ്പറിനുള്ളിൽ എഴുതി വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം വളരെയധികം വിഷമത്തിലാണെന്ന്. അന്നത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. എന്നിട്ട് പോലും അവൾ വീടിൻ്റെ മുറ്റത്ത് വന്ന് എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സൂര്യപ്രകാശം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണിൻ്റെ നിറം മാറുന്നതും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ആ പെൺകുട്ടി എഴുതി വെച്ചിരിക്കുന്ന ലെറ്ററിലെ കുറച്ച് വാക്കുകൾ കാണിക്കും. വീണ്ടും ആ ചെറിയ പെൺകുട്ടിയെ തന്നെയാണ് കാണിക്കുന്നത്. സൂര്യപ്രകാശം പതിയെ പതിയെ അവളുടെ മുഖത്തേക്ക് വന്ന് പതിക്കുമ്പോൾ അവളുടെ ശരീരമാകെ തീയാകെ ആളിക്കത്തി ചാമ്പലാവുകയാണ്. തീ കത്തുന്ന വേദനയിൽ നിലവിളിക്കുന്ന ശബ്ദത്തോടുകൂടെ നമ്മുടെ ഫിലിമിൻ്റെ ടൈറ്റിൽ ഡേ ബ്രേക്കേഴ്സ് എന്ന് എഴുതി കാണിക്കും. എന്താണിപ്പോൾ നടന്നത്? അതായത് 2019 നിന്ന് 10 വർഷം പുറകോട്ട് എന്ന് വെച്ചാൽ 2009 മനുഷ്യവാസമുള്ള ഒരു സ്ഥലത്ത് കുറേയധികം വവ്വാലുകൾ വന്ന് പ്ലേഗ് പരത്താൻ തുടങ്ങി. അത് കാരണം ലോക ജനസംഖ്യയിലെ ഭൂരിഭാഗം ജനങ്ങളെ രക്തദാഹിയായ വാമ്പേഴ്സാക്കി മാറ്റി. ഇതിനെ തുടർന്ന് ഓരോ ദിവസം കഴിയുന്തോറും ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. രക്തദാഹികളായ ഈ വാമ്പേഴ്സ് സാധാരണ ജനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ചില വാമ്പേഴ്സ് അവർക്ക് വിശപ്പുണ്ടെങ്കിൽ പോലും ആരെയും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയില്ല. പക്ഷേ അങ്ങനെയുള്ള വാമ്പേഴ്സ് കാലക്രമേണ കൊടൂരമായ ഒരു വവ്വാലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകം ഈ വാമ്പേഴ്സിന് വേണ്ടി സിന്തറ്റിക് ബ്ലഡിനു പകരം മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ മിക്ക മനുഷ്യരും ലബോറട്ടറി ഫാമുകൾ പിടിച്ചെടുക്കുകയും അവിടെ വിളവെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം രക്തദാഹികളായ വാമ്പേഴ്സിന് രക്തം മാത്രമായിരുന്നില്ല ക്ഷാപം, സൂര്യപ്രകാശവും അതിലെ രശ്മികളും വാമ്പേഴ്സിന് ഒരു ക്ഷാപം തന്നെയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള UV ഫിൽട്ടർ ആയിട്ടുള്ള കാറുകൾ വരെ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. എന്നാൽ മറ്റൊരിടത്ത് സാധാരണപ്പെട്ട മനുഷ്യർ വാമ്പേഴ്സിൽ നിന്നും ഒളിച്ചു മാറിയുമൊക്കെയാണ് യാത്ര ചെയ്തു വരുന്നത്. അങ്ങനെ അവിടെ പ്രശ്നം വളരെയധികം രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് US ഏറ്റവും വലിയ മനുഷ്യരക്തം കളക്ട് ചെയ്യുന്ന കമ്പനിയുടെ ഹെഡായ ചാൾസിനെയാണ്. അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എഡ്വേർഡ്. ലോകത്തിലെ പകുതിയിൽ കൂടുതൽ ജനങ്ങൾ വാമ്പേഴ്സായി മാറിയതുകൊണ്ട് അവരെയെല്ലാം ഇല്ലാതാക്കുക എന്നത് ഒരു തരത്തിലും നടക്കുന്ന കാര്യമല്ല. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കിത് കണ്ടിന്യൂ ചെയ്തേ മതിയാകൂ. സൂര്യപ്രകാശം ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് വാമ്പേഴ്സായുള്ള ജനങ്ങൾ രാത്രികാലങ്ങളിലാണ് ജോലിക്ക് പോകാറുള്ളത്. ചാൾസിൻ്റെ നിയന്ത്രണത്തിൽ എഡ്വേർഡും മറ്റും ആളുകളും സാധാരണ ജനങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ രക്തം കളക്ട് ചെയ്ത് വാമ്പേഴ്സിന് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ ഹ്യൂമൻ ബ്ലഡിൽ നിന്ന് എന്തെങ്കിലും പുതിയതായി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് എഡ്വേർഡും കൂട്ടരും നോക്കുന്നുണ്ട്. അതിനെ തുടർന്ന് എഡ്വേർഡും കൂട്ടരും സാധാരണ ജനങ്ങളിൽ നിന്ന് രക്തം കളക്ട് ചെയ്ത് അതൊരു വാമ്പേറിൻ്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യും. അതായത് ഹ്യൂമൻ ബ്ലഡ് ഡയറക്റ്റ് ആയിട്ട് വാമ്പേറിൻ്റെ ശരീരത്തിൽ കയറിയാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് അറിയാനായിട്ട് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തുന്നത്. ഇനി അത് വിജയിച്ചില്ലെങ്കിൽ മനുഷ്യരക്തത്തിൽ നിന്നും എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ടുള്ള രക്തം നിർമ്മിക്കാമെന്നവർ കരുതും. പക്ഷേ അവർ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല. കാരണം വാമ്പേറിൻ്റെ ശരീരത്തിൽ മനുഷ്യരക്തം കയറിയപ്പോൾ വാമ്പേറിൻ്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഓവർ ആകാൻ തുടങ്ങി. നമുക്കറിയാം ഓവർ ഹീറ്റ്, ഓവർ ടെമ്പറേച്ചർ, സൺലൈറ്റ് ഇതൊന്നും വാമ്പേഴ്സിന് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ശരീരത്തിൻ്റെ ചൂട് അമിതമായതുമൂലം ആ വാമ്പേറിൻ്റെ ശരീരം മുഴുവനും ചിന്നി ചിതറി പോവുകയാണ്. ലാബിൽ നടന്ന സംഭവ വികാസങ്ങളെല്ലാം എഡ്വേർഡിന് കാര്യമായ സ്ട്രെസ് ഉണ്ടാക്കി. എഡ്വേർഡ് ഒരു വാമ്പയറാണ്. അതിനാൽ തന്നെ എഡ്വേർഡ് തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് ആക്സിഡൻ്റ് ആവുകയാണ്. എഡ്വേർഡിൻ്റെ കാർ ആക്സിഡൻ്റ് ആയത് സാധാരണ മനുഷ്യൻ്റെ കാറുമായിട്ടാണ്. മറുവശത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന മനുഷ്യർ എഡ്വേർഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം മനുഷ്യർക്ക് ഈ വാമ്പേഴ്സിനെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേ സമയം അവിടേക്ക് പോലീസ് വരികയാണ്. അന്നേരം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ മനുഷ്യനെ എഡ്വേർഡ് തൻ്റെ വണ്ടിയിലേക്ക് കയറ്റും. കാരണം ആക്സിഡൻ്റ് പറ്റിയ സമയത്ത് അവരുടെ വണ്ടിക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു.
അതുമാത്രമല്ല അവർ മനുഷ്യരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് ചിലപ്പോൾ പോലീസ് എങ്ങനെ പെരുമാറുമെന്നത് അറിയാൻ കഴിയുകയില്ല. എഡ്വേർഡിന് താൻ ഒരു വാമ്പയർ ആയിരിക്കുന്നതിൽ ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുന്നതിൽ അയാൾക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതേ ദിവസം തന്നെ എഡ്വേർഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇതിനെ തുടർന്ന് വീട്ടിലെത്തിയ എഡ്വേർഡിന് അയാളുടെ സഹോദരൻ ഗിഫ്റ്റായിട്ട് കുറച്ച് മനുഷ്യരക്തം കൊണ്ടുവരും. എന്നാൽ എഡ്വേർഡിന് വാമ്പയർ ആയതുകൊണ്ട് തന്നെ തീരെ സന്തോഷമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം മനുഷ്യരക്തം കുടിക്കുന്നതും അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ സഹോദരൻ അത് കുടിക്കാൻ വേണ്ടി എഡ്വേർഡിനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവർ രണ്ടുപേരുടെയും ഇടയിൽ വഴക്കുണ്ടാകും. വഴക്കിൻ്റെ ഇടയിൽ എഡ്വേർഡ് ആ ബോട്ടിലുണ്ടായിരുന്ന രക്തം ഒഴിച്ചു കളയാൻ തുടങ്ങും. ഇത് കണ്ട അയാളുടെ സഹോദരന് ഒരുപാട് ദേഷ്യം വരും. അതോടൊപ്പം സഹോദരൻ തന്നെ ആ ബോട്ടിൽ എറിഞ്ഞു പൊട്ടിക്കും. അപ്പോഴാണ് രക്തത്തിൻ്റെ മണം അടിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ വാമ്പയർ കടന്നു വരുന്നത്. വാമ്പയർ ആയതിൻ്റെ തുടക്ക സമയം മുതൽ കുറേ നാളുകൾ കൊണ്ട് മ്യൂട്ടൻ്റായി സ്വയം ഒരു വവ്വാൽ പോലെ, എന്നാൽ വവ്വാലല്ല. വാമ്പയറിനെക്കാളും ഒരുപാട് അപകടകാരിയായ ഒരു ക്രിയേച്ചർ ആയിരുന്നു അത്. ആ ക്രിയേച്ചർ എഡ്വേർഡിനെയും സഹോദരനെയും ആക്രമിക്കാൻ ശ്രമിക്കും. പക്ഷേ എങ്ങനെയോ കുറേ ബുദ്ധിമുട്ടി അവർ ആ ക്രിയേച്ചറിനെ കൊല്ലും. പിന്നീട് പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അപ്പോൾ ആ ക്രിയേച്ചറിൻ്റെ വിരലിൽ നിന്ന് ഒരു മോതിരം കിട്ടും. ആ മോതിരം കണ്ടപ്പോഴാണ് എഡ്വേർഡിന് മനസ്സിലായത് ആ ക്രിയേച്ചർ വേറെ ആരുമല്ല അയാളുടെ വീട്ടിലെ തോട്ടക്കാരനാണെന്ന്. കുറേ നാൾ രക്തം കിട്ടാതെ വന്നതുമൂലമാണ് അയാൾ വാമ്പയറിൽ നിന്ന് വവ്വാൽ പോലെയുള്ള ഈ ക്രിയേച്ചറായി മാറിയതെന്ന്. അങ്ങനെ പോലീസുകാരൊക്കെ പോയി കഴിഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന എഡ്വേർഡിൻ്റെ അടുത്തേക്ക് തലേന്ന് രാത്രി സംഭവിച്ച കാർ അപകടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അയാളെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയാണ്. അന്ന് എഡ്വേർഡ് കാറിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം പോലീസിൽ നിന്ന് രക്ഷിച്ച കാര്യം നമ്മൾ ആദ്യമൊക്കെ കണ്ടതായിരുന്നല്ലോ. എഡ്വേർഡിൻ്റെ കാറിൽ വെച്ച് അയാളുടെ അഡ്രസ്സ് ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ആ പെണ്ണ് അയാളെ അന്വേഷിച്ച് വന്നത്. മാത്രമല്ല എഡ്വേർഡ് ഒരു സയൻറ്റിസ്റ്റ് ആണെന്നുള്ളതും അവൾക്കറിയാമായിരുന്നു. എഡ്വേർഡ് ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല തലേന്ന് രാത്രി തന്നെ സഹായിച്ചത് കൊണ്ടും ആ പെൺകുട്ടിക്ക് എഡ്വേർഡ് ഒരു വാമ്പയർ ആയിട്ടും അയാളോട് വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ അവൾക്ക് എഡ്വേർഡുമായി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറേ നേരം ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ എഡ്വേർഡ് ഓട്രിയെ കാണാൻ സൺപ്രൂഫ് കാറിൽ പോവുകയാണ്. ഓട്രി എൽവിസ് എന്ന് പറയുന്ന ഒരാളെ കൂടി എഡ്വേർഡിന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവർ മനുഷ്യരെ പറ്റിയും വാമ്പേഴ്സിനെ പറ്റിയും കുറേ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മിലിട്ടറി ആളുകൾ കടന്നു വരും. ആ മിലിട്ടറി ആളുകൾ ഈ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എഡ്വേർഡ് മനുഷ്യനെ കാണാൻ പോകുന്നു എന്നറിഞ്ഞ മിലിട്ടറി ആളുകൾ എഡ്വേർഡിൻ്റെ കാർ പിന്തുടർന്നാണ് വന്നത്. എഡ്വേർഡിൻ്റെ സഹോദരനാണ് മിലിട്ടറി ആളുകളെ ഈ കാര്യമെല്ലാം പറഞ്ഞത്. അതായത് അന്ന് ഓട്രി എഡ്വേർഡിനെ കാണാൻ വന്ന സമയം അവിടെ അയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ എഡ്വേർഡും എൽവിസും ഓട്രിയും അവിടെ നിന്ന് രക്ഷപ്പെടും. വവ്വാൽ വന്ന് ഇങ്ങനൊരു പ്ലേഗ് പരത്തിയ സമയം എൽവിസും എഡ്വേർഡിനെ പോലെ തന്നെ ഒരു വാമ്പയർ ആയിരുന്നു. മാത്രമല്ല പകൽ സമയങ്ങൾ എൽവിസ് പുറത്തു പോയിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് വാമ്പയർ ആയിട്ട് കൂടി അയാളുടെ ജീവിതം വളരെയേറെ ആഡംബരമേറിയതായിരുന്നു. പക്ഷേ ഒരു ദിവസം എൽവിസ് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയം അയാളുടെ വണ്ടി ആക്സിഡൻ്റ് ആകും. ആ സമയത്ത് വണ്ടിയിലുണ്ടായിരുന്ന എൽവിസ് തെറിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. വീഴുന്ന സമയത്ത് സൂര്യപ്രകാശം അയാളുടെ ദേഹത്ത് പതിക്കുകയും അയാളുടെ ശരീരം കത്തിയെരിയുകയും തുടങ്ങി. പക്ഷേ അയാൾ തെറിച്ചു വീഴുന്നത് തൊട്ടു മുമ്പുള്ള ഒരു നദിയിലേക്കാണ്. അത് കാരണം ശരീരത്തിൽ കത്തിപ്പടർന്നിരുന്ന തീ അണയുകയും എന്നാൽ ഇങ്ങനെ സംഭവിച്ചതിലൂടെ എൽവിസ് അത്ഭുതകരമായ ഒരു മനുഷ്യനായി മാറുകയും ചെയ്തു. മാത്രമല്ല ഈ വിഷയങ്ങൾ മനസ്സിലായതുകൊണ്ട് മനുഷ്യരെല്ലാം കൂടി ഒരു പ്രോജക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യപ്രകാശത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ടാങ്ക് നിർമ്മിച്ച് അതിൻ്റെ സഹായത്തോടുകൂടെ വാമ്പയർ ആയിട്ടുള്ള എല്ലാവരെയും തിരികെ മനുഷ്യരാക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതിനുവേണ്ടി എഡ്വേർഡിൻ്റെ സഹായം വേണമെന്ന് ഓട്രിയും എൽവിനും ആവശ്യപ്പെടുന്നു. എഡ്വേർഡിന് വാമ്പയറായി ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അയാൾ അതിന് സമ്മതിക്കും. അങ്ങനെ എഡ്വേർഡും ഈ ഒരു പ്രോജക്റ്റിൽ ചേരുവാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയാണ്. ഇതേ സമയം ലാബിൽ ബ്ലഡ് കളക്ട് ചെയ്യാൻ കൊണ്ടിട്ടിരിക്കുന്ന മനുഷ്യരിൽ കുറേ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ മുമ്പത്തെ പോലെ ഒരുപാട് രക്തം അവർക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. മുൻപൊക്കെ കോഫി ഷോപ്പിൽ കോഫിയോടൊപ്പം മിക്സ് ചെയ്യാൻ 20% രക്തമായിരുന്നു കൊടുത്തത്. എന്നാൽ ഇപ്പോൾ അത് 5% ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാമ്പേഴ്സ് കോഫി ഷോപ്പിലെ ആളുകളുമായി വഴക്കുണ്ടാക്കും. അതുമാത്രമല്ല അവിടെ ഒരു പാക്കറ്റിലുണ്ടായിരുന്ന ബ്ലഡ് എല്ലാം അവർ കുടിക്കും. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലായ അവരെ പിടിച്ചു മാറ്റാനായി പോലീസ് വരും. എഡ്വേർഡിൻ്റെ സഹോദരൻ മിലിട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ സഹോദരൻ ഇപ്പോൾ മനുഷ്യരുടെ കൂടെ ചേർന്ന് അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനൊരു വാമ്പയർ ആണെങ്കിലും മനുഷ്യരോടാണ് കൂടുതൽ ഇഷ്ടം. മനുഷ്യരുടെ കൂടെ കൂടിയതുകൊണ്ട് തന്നെ അവൻ ഇനി വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്.
നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. എൻ്റെ മകളും ഒരു മനുഷ്യനാണ്. നീ വേണം അവളെ വാമ്പയർ ആക്കാൻ. അവളൊരു വാമ്പയർ ആയാൽ മാത്രമേ എനിക്ക് എൻ്റെ മകളുടെ ഒപ്പം ഇരിക്കാൻ കഴിയുകയുള്ളൂ. ഇതേ സമയം ചാൾസിൻ്റെ മകൾ ആലീസിനെ പിടിക്കാൻ കുറേ ആളുകൾ വരുന്നതായിരിക്കും. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ചാൾസ് തന്നെയായിരുന്നു. കാരണം തൻ്റെ മകളെ അയാൾക്കൊരു വാമ്പയർ ആക്കി മാറ്റണം. അതിനുവേണ്ടി അയാൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകണം. മാത്രമല്ല ബാക്കി മനുഷ്യരെല്ലാം താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി അവരെയെല്ലാം വാമ്പയേഴ്സ് ആക്കി മാറ്റണം. ഈ കാര്യങ്ങളെല്ലാം ആലീസ് ഓട്രിയോട് പറയും. മനുഷ്യരുള്ള സ്ഥലം വാമ്പേഴ്സ് കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. അവർ അവിടെ വന്ന് അവിടെയുള്ള എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ആലീസ് ഓട്രിയോട് പറയുകയാണ്. ഇതറിഞ്ഞ് ഓട്രി അവിടെയുള്ള എല്ലാ മനുഷ്യരെയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. പക്ഷേ ആലീസിനെ വളരെ തന്ത്രപരമായിട്ടാണ് അവർ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇതേസമയം എഡ്വേർഡ് തിരിച്ച് മനുഷ്യനാകാനുള്ള പരിശ്രമത്തിലാണ്. ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ടാങ്കിൻ്റെ സഹായത്തോടെയാണ് എഡ്വേർഡ് ഇങ്ങനെ ചെയ്യുന്നത്. മുൻപ് എൽവിസിന് സംഭവിച്ചതുപോലെ ശരീരത്ത് തീ കത്തിയതിനു ശേഷം പിന്നീട് വെള്ളത്തിൽ വീണപ്പോഴാണ് അയാൾ മനുഷ്യനായി മാറിയത്. ഇവിടെ എഡ്വേർഡും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവൻ ശരീരത്ത് തീ കത്തിച്ചതിന് ശേഷം പിന്നീട് വെള്ളം ഉപയോഗിച്ച് അതിനെ കെടുത്തും. തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഡയറക്റ്റ് തീ കത്തിക്കുക അല്ല ചെയ്യുന്നത്. പകരം സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന രശ്മിയെ തീയാക്കി മാറ്റിയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ അവസാനം എഡ്വേർഡും മനുഷ്യനായി മാറിയിരിക്കുകയാണ്. പിന്നീട് എഡ്വേർഡും എൽവിസും ആലീസും ഓട്രിയും ബാക്കി മനുഷ്യരുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ളവരെല്ലാം മരിച്ച നിലയിലാണ് കാണുന്നത്. അതായത് മിലിട്ടറി ആളുകൾ മനുഷ്യരുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവരെയെല്ലാം കൊന്നിരിക്കുകയാണ്. ഇപ്പോൾ ആലീസ് ഉള്ളത് തൻ്റെ അച്ഛൻ ചാൾസിൻ്റെ അടുത്താണ്. ആലീസ് ചാൾസിനോട് പറയും, എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ, എനിക്കൊരു വാമ്പയർ ആകണ്ട, എനിക്ക് മനുഷ്യനായി തന്നെ ഇരുന്നാൽ മതി, ഇതെൻ്റെ ഒരു അപേക്ഷയാണെന്നൊക്കെ. എൻ്റെ കൂട്ടുകാരെയും ബാക്കിയുള്ള മനുഷ്യരെയും ഒന്നും ചെയ്യരുത്. അവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ മനുഷ്യരായതാണോ ഇത്ര വലിയ തെറ്റ്? ഒരു കാര്യം അച്ഛൻ ഓർക്കണം, ഒരു കാലത്ത് അച്ഛൻ ഒരു മനുഷ്യനായിരുന്നു എന്നത്. എന്നാൽ ആലീസ് പറയുന്ന ഒന്നും ചാൾസ് കേൾക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല എഡ്വേർഡിൻ്റെ സഹോദരൻ്റെ സഹായത്തോടുകൂടെ ആലീസും ഇപ്പോൾ ഒരു വാമ്പയറായി മാറിയിരിക്കുകയാണ്. പക്ഷേ അവൾ ഒരു സാധാരണ വാമ്പയർ ആയിരുന്നില്ല. അവൾ സ്വന്തം ശരീരത്തിലെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു വാമ്പയറായി മാറി. ഇങ്ങനെയുള്ള വാമ്പേഴ്സാണ് പിന്നീട് വവ്വാലുകളായി മാറുന്നത്. അങ്ങനെ ആ ക്രിയേച്ചറായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അപകടകാരിയായി മാറുകയാണ്. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം ഇങ്ങനെ അപകടകാരിയായ വാമ്പേഴ്സിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. തൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ചാൾസിന് ഒരുപാട് വിഷമം തോന്നും. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം ആലീസ് സ്വന്തം അച്ഛനെ തന്നെ ആക്രമിക്കുകയാണ്. അയാൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൻ്റെ മകളെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. മിലിട്ടറിയിലെ ആളുകൾ വന്നിട്ട് സൂര്യപ്രകാശത്തിലെ ചൂട് അവൾക്ക് നേരെ നൽകി അവളെ കത്തിച്ച് ചാമ്പലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് എഡ്വേർഡും എൽവിസും ഓട്രിയും കൂടെ എഡ്വേർഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നു. ക്രിസ്റ്റഫർ എന്നായിരുന്നു അയാളുടെ പേര്. അയാളും ഒരു വാമ്പയർ ആയിരുന്നു. പക്ഷേ എഡ്വേർഡ് ഇപ്പോൾ ഒരു വാമ്പയർ അല്ലാത്തത് കൊണ്ട് അയാൾക്ക് എഡ്വേർഡിനെ സഹായിക്കാൻ താല്പര്യമില്ലായിരുന്നു. ക്രിസ്റ്റഫർ ഉറപ്പായിട്ടും സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ് എഡ്വേർഡും കൂട്ടരും അവിടെ പോയത്. പക്ഷേ ക്രിസ്റ്റഫർ എഡ്വേർഡ് പറഞ്ഞ ഒരു കാര്യം പോലും കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതിനുശേഷം ക്രിസ്റ്റഫർ മനുഷ്യർ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിലിട്ടറി ആളുകളെ അവിടേക്ക് വിളിക്കും. മാത്രമല്ല മിലിട്ടറിക്കാർ ഓട്രിയെ അവരുടെ കൈക്കലാക്കി മാറ്റും. എൽവിസും എഡ്വേർഡും ഒരുപാട് കഷ്ടപ്പെട്ട് ഓട്രിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. പിന്നീട് മിലിട്ടറി ആളുകളിൽ നിന്ന് അവർ എങ്ങനെയൊക്കെയോ സ്വയം രക്ഷപ്പെടും. എന്നാൽ എഡ്വേർഡിൻ്റെ സഹോദരൻ ഇവരെ എങ്ങനെയൊക്കെ പിന്തുടർന്നു വരും. എന്നിട്ട് എഡ്വേർഡിൻ്റെ സഹോദരൻ എൽവിസിനെ ആക്രമിക്കും. എഡ്വേർഡ് തൻ്റെ സഹോദരനായതുകൊണ്ട് അയാൾ ആക്രമിക്കില്ല, പകരം എൽവിസിനെയാണ് ആക്രമിക്കുന്നത്. എന്നാൽ എൽവിസിൻ്റെ രക്തം അകത്തു ചെന്നതും എഡ്വേർഡിൻ്റെ സഹോദരൻ ഒരു മനുഷ്യനായി മാറും. ഇതിലൂടെ ഇവർക്ക് ഒരു കാര്യം കൂടി മനസ്സിലായ വാമ്പയറിൽ നിന്ന് മനുഷ്യരായി മാറിയവരുടെ രക്തം മറ്റു വാമ്പേഴ്സിനെ മനുഷ്യരാക്കാൻ സഹായിക്കും. അങ്ങനെയെങ്കിൽ എഡ്വേർഡിനെ കൊണ്ടും ഇതുപോലെ സാധിക്കും. എഡ്വേർഡും വാമ്പയറിൽ നിന്ന് മനുഷ്യനായി മാറിയതാണല്ലോ. ഇത് മനസ്സിലാക്കിയ എഡ്വേർഡും ഓട്രിയെ രക്ഷിക്കാനായി ചാൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചാൾസിനോട് ചെന്നിട്ട് എനിക്ക് വീണ്ടും ഒരു വാമ്പയർ ആകണമെന്ന് എഡ്വേർഡ് കള്ളം പറയുകയാണ്. പക്ഷേ ചാൾസ് അതൊന്നും മൈൻഡ് ചെയ്യുകയില്ല. എങ്ങനെയെങ്കിലും ചാൾസിനെ കൊണ്ട് തൻ്റെ രക്തം കുടിപ്പിക്കണമെന്ന ലക്ഷ്യത്തിലായിരുന്നു എഡ്വേർഡ് ചാൾസിൻ്റെ മകളെ പറ്റി എഡ്വേർഡിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. മകളെ പറ്റി തെറ്റായിട്ട് പറയുന്നത് കേട്ട് ദേഷ്യവും വിഷമവും ഒരുമിച്ച് വന്ന് ചാൾസ് വാമ്പേഴ്സിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ വന്ന് എഡ്വേർഡിനെ കടിക്കും. അങ്ങനെ ചാൾസും ഇപ്പോൾ ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു. പക്ഷേ എഡ്വേർഡ് ചാൾസിനെ മനുഷ്യനാക്കിയത് അയാളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും എല്ലാ വാമ്പേഴ്സിനെയും മനുഷ്യനാക്കി മാറ്റണമെന്ന ലക്ഷ്യത്തോടെയാണ്. ചാൾസിൻ്റെ രക്തം കുടിക്കുന്ന മറ്റു വാമ്പേഴ്സ് ഇനി മനുഷ്യരായി മാറുമല്ലോ, അതായിരുന്നു എഡ്വേർഡിൻ്റെ മനസ്സിൽ. ഇതേസമയം എഡ്വേർഡ് ഓട്രി അവിടെ നിന്ന് രക്ഷിക്കും. എന്നാൽ അവളെ രക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നിരവധി വാമ്പേഴ്സാണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ കടന്നു വരുന്നത്.
തൻ്റെ ചേട്ടൻ്റെ ജീവന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഡ്വേർഡിൻ്റെ സഹോദരൻ അയാളുടെ ജീവൻ സ്വന്തമായി ത്യജിക്കും. എഡ്വേർഡിൻ്റെ സഹോദരന് വാമ്പേഴ്സിൽ നിന്ന് മനുഷ്യനായി മാറിയതാണ്. അതുകൊണ്ട് തന്നെ എഡ്വേർഡിൻ്റെ സഹോദരൻ്റെ ബ്ലഡ് അകത്ത് ചെല്ലുന്നതോടെ അവിടെയുള്ള എല്ലാ വാമ്പേഴ്സും മനുഷ്യനായി മാറും. എന്നാൽ അന്നേരം ക്രിസ്റ്റഫർ അവിടെ നിന്ന് വന്ന് വാമ്പേഴ്സിൽ നിന്നും മനുഷ്യരായ എല്ലാവരെയും കൊന്നുകളയും. കാരണം അയാൾ ഗവൺമെൻറ് അറിയാതെ ബ്ലഡിൽ നിന്ന് വേറെ പല കാര്യങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അത് മനുഷ്യരാൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെയുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞത്. പിന്നീട് എഡ്വേർഡിനെയും ഓട്ടിയെയും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് എൽവിസ് കടന്നു വരികയും ക്രിസ്റ്റഫറിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഫിലിം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ആക്കിയാൽ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്.